വയനാടിനെ സഹായിക്കാൻ എറണാകുളത്ത് ഡിവൈഫൈ ആരംഭിച്ച ജനകീയ തട്ടുകട പൂട്ടിക്കണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകി BJP കൌൺസിലർ. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നു എന്നാരോപിച്ചായിരുന്നു തട്ടുകടയ്ക്ക് മുന്നിൽ കൌൺസിലറുടെ പ്രതിഷേധം. എന്നാൽ തട്ടുകട പൂട്ടിൽ നിന്നും സംസ്ഥാന വ്യാപകമായി വയനാടിന് വേണ്ടി തട്ടുകട തുറക്കുമെന്നുമായിരുന്നു DYFA നിലപാട്. DYFI എറണാകുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ ദിവസം എറണാകുളം സൌത്തിൽ താൽക്കാലിക ജനകീയ തട്ടുകട തുറന്നത്. BJP കൌൺസിലർ പത്മജായസ് മേനോനാണ് തട്ടുകടയ്ക്കെതിരെ പ്രതിഷേധവുമായി എത്തിയത്. ലൈസൻസ് ഇല്ലാത്തതിനും സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനുമെതിരെയാണ് താൻ പ്രതിഷേധിച്ചതെന്ന് കൗൺസിലർ പത്മജായസ് മേനോൻ. നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ DYFI-ക്കാരാണ്, കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാരാണ്, ഞങ്ങൾക്ക് ഒരു ലൈസൻസും ഒന്നിനും ആവശ്യമില്ല, ഇഷ്ടമുള്ളത് ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു. നമ്മൾ അത് പറഞ്ഞാൽ പറ്റില്ല. ഡിവിഷൻ 62 എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സാമൂഹ്യ വിരുദ്ധരും എല്ലാ പ്രശ്നങ്ങളും ഒരു സ്ഥലമാണ്. അതായത് ഡ്രഗ് ട്രാഫിക്കിംഗ്, രാത്രി പെട്ടെന്ന് കടകൾ വരും, രാവിലെ അത് അപ്രത്യക്ഷമാവും. അപ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിന് പോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ DYFI-ക്ക് ലഭിക്കുന്ന പിന്തുണയോടുള്ള അസഹിഷ്ണുതയാണ് കൗൺസിലറുടെ പ്രതിഷേധമെന്ന് DYFI എറണാകുളം ബ്ലോക്ക് സെക്രട്ടറി അമൽ സോഹൻ. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നമ്മൾ നടത്തുന്നൊരു വലിയ മാനവീയതയ്ക്ക് വേണ്ടി നടത്തുന്നൊരു വലിയ പോരാട്ടമാണ്. അപ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് വാസ്തവത്തിൽ ജനങ്ങൾ തന്നെ വലിയ പിന്തുണ ഈ പരിപാടിക്ക് നമുക്ക് DYFI-യെ ബന്ധപ്പെട്ട് നൽകിയിരുന്നത്. അങ്ങനെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴേക്കും ജനങ്ങൾ തന്നെയാണ് നിങ്ങൾ കാണിക്കുന്നത് മോശമാണ് എന്ന് പറഞ്ഞ് ഇവരെ ഈ സ്ഥലത്ത് നിന്ന് മാറ്റി നിർത്തുന്നു. ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് എന്നുള്ള കാര്യം കൂടെ ഇതിൻ്റെ ഭാഗമായി ജനങ്ങൾ തീർച്ചയായും കാണുന്നുണ്ട്, അവരത് മനസ്സിലാക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കൗൺസിലറുടെ പ്രതിഷേധത്തിനും പരാതിക്കുമിടയിലും DYFI-യുടെ തട്ടുകടയിൽ കച്ചവടം മുന്നോട്ട്. വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമ്പിടിക്കൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ കൊച്ചി.